യൂറോപ്യൻ വോയേജസ് യൂറോപ്യൻമാരുടെ കണ്ടെത്തലുകൾക്കായുള്ള സമുദ്ര പര്യവേഷണങ്ങളുടെ കാരണങ്ങൾ ഒന്ന് വടക്കു നോക്കിയന്ത്രത്തിൻ്റെ ഉപയോഗം വലിയ കപ്പലുകൾ നിർമ്മിക്കപ്പെട്ടു സഞ്ചാര സാഹിത്യത്തിൻ്റെ പ്രചാരം പ്രപഞ്ചവിജ്ഞാനീയം ഭൂമിശാസ്ത്രം എന്നീ വിഷയങ്ങളിലുണ്ടായ പുസ്തകങ്ങൾ ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴിൽ ജോഗ്രഫി എന്ന ഗ്രന്ഥത്തിൻ്റെ അച്ചടിച്ച പ്രതികൾ ലഭ്യമായി വ്യാപകമായി വായിക്കപ്പെട്ടു കരയിലെത്തിച്ചേരാൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിക്കേണ്ട ദൂരത്തെക്കുറിച്ച് യൂറോപ്യന്മാർക്ക് അറിവുണ്ടായിരുന്നില്ല സ്പാനിഷ് പോർച്ചുഗീസ് ഭരണാധികാരികളുടെ ധനസഹായം സാമ്പത്തിക മതപര രാഷ്ട്രീയ കാരണങ്ങൾ പഴയ ലോകത്തു നിന്നും പുതിയ ലോകത്തേക്ക് ആദ്യമായി നടത്തിയ യാത്രകൾ അറബികൾ ചൈനക്കാർ ഇന്ത്യക്കാർ എന്നിവർ മുംബൈ തന്നെ വലിയ സമുദ്രസഞ്ചാരങ്ങൾ നടത്തിയിട്ടുണ്ട് പസഫിക് ദ്വീപസ് ദ്വീപുകളിലെ നാവികരും പോളിനേഷ്യക്കാരും മൈക്രോനേഷ്യക്കാരും ഇവർക്ക് മുമ്പേ പ്രധാന സമുദ്രങ്ങൾക്ക് കുറകെ സഞ്ചരിച്ചിട്ടുണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ തന്നെ നോർവേയിലെ വൈക്കിങ്ങുകൾ വടക്കേ അമേരിക്കയിൽ എത്തിച്ചേർന്നിരുന്നു സ്പെയിനിലെയും പോർച്ചുഗലിലെയും ഭരണാധികാരികൾ സമുദ്ര പര്യവേഷണ യാത്രകളെ പ്രോത്സാഹിപ്പിച്ചത് എന്തുകൊണ്ട് സ്വർണം സമ്പത്ത് എന്നിവയ്ക്കുള്ള അഭിനിവേശം യൂറോപ്യൻ സമ്പദ്വ്യവസ്ഥയുടെ തകർച്ച യുദ്ധങ്ങളും പ്ലേഗും യൂറോപ്യൻ ജനസംഖ്യയിൽ കുറവുണ്ടാക്കി വ്യാപാര തകർച്ച യൂറോപ്പിലെ നാണയ നിർമ്മാണത്തിനുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ലഭ്യത കുറവ് പോർച്ചുഗൽ നോക്കാം സ്പെയിനിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ സ്വാതന്ത്ര്യം നേടി സമുദ്രാനന്തര യാത്രയ്ക്ക് നേതൃത്വം നൽകിയ രാജ്യം പോർച്ചുഗലിലെ ഹെൻറി രാജകുമാരൻ പശ്ചിമാഫ്രിക്കൻ തീരത്തെ കീഴടക്കി ആഫ്രിക്കയിലെ ഏർ മുനമ്പിൽ ഒരു വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചു ആഫ്രിക്കയിൽ ജനതയെ പിൻ പിടികൂടി അടിമകളാക്കി സ്പെയിൻ സാമ്പത്തികമായ കാരണങ്ങളാൽ സ്പെയിനിൽ വ്യക്തികൾ കടൽ മേധാവിത്വത്തിനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടു കുരിശ് യുദ്ധങ്ങളുടെ ഓർമ്മകളും റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ വിജയവും അവരുടെ സ്വകാര്യമോഹങ്ങളെ ഉത്തേജിപ്പിക്കുകയും ക്യാപിറ്റലൈസേഷൻ എന്നറിയപ്പെട്ട ഉടമ്പടികൾക്ക് വഴിവെക്കുകയും ചെയ്തു ക്രിസ്റ്റഫർ കൊളംബസ് അറ്റ്ലാന്റിക് കടക്കുന്നു ദ അറ്റ്ലാന്റിക് ക്രോസിംഗ് ക്രിസ്റ്റഫർ കൊളംബസ് ഒരു ഇറ്റലിക്കാരനായിരുന്നു സ്പെയിനിലെ ഭരണാധികാരികളുടെ പിന്തുണയോടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊളംബസ് പടിഞ്ഞാറോട്ട് യാത്ര തുടങ്ങി അദ്ദേഹം എത്തിയ സ്ഥലം ഇൻഡീസ് ആണെന്ന് അദ്ദേഹം കരുതി ഇൻഡീസ് ഇന്ത്യക്കും ഇന്ത്യയും ഇന്ത്യയ്ക്ക് കിഴക്കുള്ള രാജ്യങ്ങളും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിനും ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിനുമിടയ്ക്ക് അമേരിക്കയിലേക്ക് കൊളംബസ് ആകെ നാല് യാത്രകൾ നടത്തി ആയിരത്തി നാന്നൂറ്റി പത്തിൽ കർദിനാൾ പിയറി ഡി എ സി എഴുതിയ ഭൂമിശാസ്ത്രവും ജ്യോതിശാസ്ത്രവും പ്രതിപാദിക്കുന്ന ഇ ഇമാഗോഗ് മുൻജി എന്ന പുസ്തകം അദ്ദേഹത്തെ സ്വാധീനിച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അഗസ്റ്റ് മൂന്നിന് പാലോസ് തുറമുഖത്ത് നിന്ന് കൊളംബസ് യാത്ര തുടങ്ങി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആഗസ്റ്റ് മൂന്നിന് പാലോസ് തുറമുഖത്തിൽ നിന്ന് കൊളംബസ് യാത്ര തുടങ്ങി കൊളംബസിൻ്റെ വ്യൂഹം ചെറിയതായിരുന്നു ഇതിൻ്റെ സാന്റ്റാമറിയ എന്ന നാവോ അഥവാ താരതമ്യേന ചെറിയ കപ്പലും കൂടാതെ പിൻറ്റ നൈന എന്നിങ്ങനെ പേരുള്ള രണ്ട് ചെറിയ ചെറിയ കപ്പലുകളും ഉണ്ടായിരുന്നു വിദഗ്ധരായ നാൽപ്പത് നാവികരോടൊപ്പം കൊളംബസ് തന്നെയാണ് സാന്റ്റാമറിയയെ നയിച്ചത് മുപ്പത്തിമൂന്ന് ദിവസത്തെ യാത്രയ്ക്കിടയിൽ ആകാശവും കടലുമല്ലാത്ത യാതൊന്നിനിയും അവർ കണ്ടിരുന്നില്ല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പന്ത്രണ്ടിന് അവർ കരകണ്ടു ഇന്ത്യ എന്ന് കൊളംബസ് കരുതിയ ഈ പ്രദേശം യഥാർത്ഥത്തിൽ ബഹാമസിലെ ഖ്വാനഹാനി എന്ന ദ്വീപായിരുന്നു ആഴം കുറഞ്ഞ കടലിനാൽ ചുറ്റപ്പെട്ട പ്രദേശം എന്നർത്ഥം വരുന്ന ബ ബജാമർ എന്ന സ്പാനിഷ് വാക്കിൽ നിന്നും ബഹാമസ് എന്ന ദ്വീപിനെ നാമകരണം ചെയ്തത് കൊളംബസ് ആണെന്ന് പറയപ്പെടുന്നു അരവാക്കുകൾ അവരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു കൊളംബസ് ഗ്വാനഹാനി ദ്വീപിൽ ഒരു സ്പാനിഷ് പതാക നാട്ടുകയും ആ പ്രദേശത്തെ സാൻ സാൽബദോർ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു കൊളംബസ് വൈസ്രോയിയായി സ്വയം പ്രഖ്യാപിച്ചു ക്യൂബനസ്കർ ക്യൂബ ജപ്പാൻ ഇന്ന് കൊളംബസ് കരുതിയ പ്രദേശം കീഴടക്കി കിസ്കേയ കീഴടക്കുകയും അതിനെ ഹി ഹിസ്പാനിയോള എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു കൊളംബസിന്റെ ആദ്യ യാത്രയുടെ ദൈർഘ്യം മുപ്പത്തിരണ്ട് ആഴ്ചയായിരുന്നു പിന്നീട് നടത്തിയ മൂന്ന് യാത്രകളിലൂടെ ബഹാമസ് ഗ്രേറ്റർ ആൻഡ്ലസ് തെക്കേ അമേരിക്കയുടെ മധ്യഭാഗങ്ങൾ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കൊളംബസ് പര്യവേഷണങ്ങൾ നടത്തി വടക്കേ അമേരിക്കയിലെ യു എസ് എയിലെ ഒരു ചെറിയ ജില്ലയിലെ പേരും തെക്കേ അമേരിക്കയിലെ ഒരു രാജ്യത്തിൻ്റെ പേരും കൊളംബസിൻ്റെ പേരിൽ അറിയപ്പെടുന്നു അമേരിക്ക എന്ന പേര് ഇറ്റലിയിലെ ഫ്ലോറൻസിലെ ഭൂമിശാസ്ത്രകാരനായ അമേരിഗോ വെസ് പു പേരിലാണ് അമേരിക്ക എന്നറിയപ്പെടുന്നത് അമേരിക്കയെ വെസ് പുച്ചി പുതിയ ലോകം എന്ന് വിളിച്ചു അമേരിക്ക എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചൊരു ജർമ്മൻ പ്രസാധകനാണ് മാർട്ടിൻ ബ്ലഡ്സ്മിയുള്ളർ സ്പെയിൻ അമേരിക്കയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നു വെടിമരുന്നും കുതിരശക്തിയും ഉപയോഗിച്ചുള്ള സൈനിക ശക്തിയായിരുന്നു സ്പാനിഷ് ആക്രമണത്തിന്റെ അടിസ്ഥാനം കീഴടക്കപ്പെട്ട ജനത കപ്പം കൊടുക്കാൻ നിർബന്ധിതരായി അവരെ കൊണ്ട് സ്വർണ വെള്ളി ഖനികളിൽ പണിയെടുപ്പിച്ചു സ്പാനിഷുകാർ അവരുടെ വാളിൻ്റെ മൂർച്ച പരിശോധിച്ചത് അരവാക്കുകളുടെ പച്ചമാംസത്തിലായിരുന്നെന്ന് സ്പാനിഷ് ആക്രമണങ്ങളുടെ വിമർശകനായിരുന്ന സ്പാനിഷ് സന്യാസി ബർത്തലോമി ഡി ലാസ്കാസസ് നിരീക്ഷിച്ചു രോഗപ്രതിരോധ ശേഷി കുറവായിരുന്ന തദ്ദേശീയർക്കിടയിൽ പഴയ ലോകത്തെ വസൂരി പോലുള്ള രോഗങ്ങൾ വ്യാപിച്ച് ധാരാളം പേർ മരിച്ചു അദൃശ്യമായ വെടിയുണ്ടകളാണ് ഇത്തരം രോഗങ്ങൾക്ക് കാരണമെന്ന് അവർ വിശ്വസിച്ചു അരവാക്കുകൾ എന്ന ജിനു വിഭാഗത്തിന്റെ നാശത്തിന് സ്പാനിഷുകാർ കാരണമായി അരനൂറ്റാണ്ടിനുള്ളിൽ ഏകദേശം നാല്പത് ശതമാനം വടക്ക് അക്ഷാംശം മുതൽ നാൽപ്പത് ശതമാനം അക്ഷാംശം തെക്ക് വരെയുള്ള പ്രദേശം സ്പാനിഷുകാരുടെ കീഴിലായി ഹെർണൻ സ്ക്വാട്സും ആസ്റ്റക്കുകളും ഹെർണൻ കാട്സ് ഒരു സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂട്ടർ ആയിരുന്നു മെക്സിക്കോയിലെ ആസ്റ്റെക് സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണം ക്വാട്സിന്റെ ആക്രമണമാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ ക്വാർട്ടസ് ക്യൂബയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് പുറപ്പെട്ടു ആസ്റ്റക് ഭരണത്തിൽ നിന്ന് മോചനം ആഗ്രഹിച്ച ടൊട്ടോനാക്സ് എന്ന സംഘവും ക്വാർട്ടസ് സൗഹൃദം സ്ഥാപിച്ചു ആസ്റ്റക് രാജാവായ മോൻറ്റിസുമാർട്ടസുമയുമായുള്ള സംഭാഷണത്തിനായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു സ്പെയിനുകാരുടെ ആക്രമണ സ്വഭാവവും വെടിമരുന്നും കുതിരകളും അദ്ദേഹത്തെ ഭയചകിതനാക്കി തന്നോട് പ്രതികാരം ചെയ്യാൻ വന്ന ഏതോ നാടുകടത്തപ്പെട്ട ദൈവത്തിൻ്റെ പുനരവധാരമാണ് ക്വാർട്ടസ് എന്നാണ് മോണ്ടിസുമ കരുതിയത് ക്ലാക്സ് എന്ന പ പരാക്രമശാലികളായ ഗോത്രത്തെ സ്പാനിഷുകാർ തോൽപ്പിച്ചു അതിനുശേഷം സ്പാനിഷുകാർ ആസ്റ്റെക് തലസ്ഥാനമായ ടൊ ടെനോച്ചിറ്റ് ലാൻഡിലേക്ക് മാർച്ച് ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് നവംബർ എട്ടിന് അവിടെ എത്തി സ്പെയിനിൻ്റെ തലസ്ഥാനമായ മാഡ്രിനേക്കാളും അഞ്ചിരട്ടി വലുപ്പവും സ്പെയിനിലെ ഏറ്റവും ചെറിയ ജനസംഖ്യയുള്ള സെവിലിയേക്കാൾ ഇരട്ടി ജനവും ഉള്ള നഗരമായിരുന്നു ടെനോട്ടിച്ച് ലാൻഡ് ആസ്റ്റക്കുകൾക്ക് സ്പാനിഷുകാരെ നഗരഹൃദയത്തിലേക്ക് കൊണ്ടുപോകുകയും ചക്രവർത്തി അവർക്ക് അളവറ്റ ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു ഒരു ആസ്റ്റെക് വിവരണം ഒരു ചെകുത്താന് അഭയം നൽകിയ അവസ്ഥയിലായിപ്പോയി മയക്കിക്കിടത്തുന്ന കൂൺ കഴിച്ചതുപോലെയായി ജനങ്ങളുടെ അവസ്ഥ കാർട്ടസ് മോണ്ടിസുമയെ വീട്ടുതടങ്കലിലാക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ ഭരണം ആരംഭിക്കുകയും ചെയ്തു ആസ്റ്റെക്ക് ക്ഷേത്രങ്ങളിൽ ക്രൈസ്തവ രൂപങ്ങൾ പ്രതിഷ്ഠിച്ചു തൻ്റെ പ്രതിനിധിയെ ചുമതലയേൽപ്പിച്ച് കാർട്ടസ് ക്യൂബയിലേക്ക് പോയി സ്പാനിഷ് സാധ്യത സാന്നിധ്യത്തിനെതിരെ കലാപം ആരംഭിച്ചു ആസ്റ്റക്കുകളുടെ വസന്തോത്സവ സമയത്ത് അവരെ കൂട്ടക്കൊല ചെയ്യുന്നതിന് അൽവാരഡോ ഉത്തരവിട്ടു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ജൂൺ ഇരുപത്തിയഞ്ചിന് കാർട്ടസ് ആസ്റ്റക് ഭൂമിയിലേക്ക് തിരിച്ചെത്തി നടപ്പാതകളും റോഡുകളും പാലങ്ങളുമെല്ലാം നശിക്കപ്പെട്ടിരുന്നു സ്പെയിനുകാർക്ക് ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും ക്ഷാമം നേരിട്ടു കാർട്ടസ് പിൻവാങ്ങുവാൻ നിർബന്ധിതനായി ഇതിനിടെ ദുരൂഹ സാഹചര്യത്തിൽ മോഞ്ചിസുമ മരണപ്പെട്ടു ആസ്റ്റക്കുകൾ സ്പെയിൻകാർക്കെതിരെയുള്ള പോരാട്ടം തുടർന്നു അറുന്നൂറ് സ്പാനിഷ് കോൺക്വിസ്റ്റർ ഡോർമാരും സഖ്യസൈനികരായ ത്ലാലെൻസുകളും ആസ്റ്റെക്കുകളാൽ കൊല്ലപ്പെട്ടു സ്പാനിഷുകാർ ഈ സംഭവത്തെ കണ്ണീരിൻ്റെ രാത്രി നൈറ്റ് ഓഫ് ടിയേഴ്സ് എന്ന് വിളിച്ചു പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ആസ്റ്റെക് രാജാവ് ക്വാറ്റമോ എതിരായുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനായി ലാക്സ് കാലൻസിലേക്ക് പിൻവാങ്ങാൻ കാട്ടസ് നിർബന്ധിതരായി യൂറോപ്യന്മാർ കൊണ്ടുവന്ന മാരകമായ വസൂര്യ രോഗം ബാധിച്ച് നിരവധി ആസ്റ്റക്കുകൾ മരിച്ചു കേവലം നൂറ്റി അമ്പത് സൈനികരും മുപ്പത് കുതിരകളുമായി കാട്ടസ് അന്തിമ യുദ്ധത്തിന് തയ്യാറായി തങ്ങളുടെ അന്ത്യം അടുത്തുവരുന്ന എന്നതിൻ്റെ നിമിത്തങ്ങൾ കണ്ടു തുടങ്ങിയെന്ന വിശ്വാസത്തിൽ ആസ്റ്റക്ക് രാജാവ് ആത്മഹത്യ ചെയ്തു മെക്സിക്കോ കീഴടക്കാൻ രണ്ടു വർഷമാണ് വേണ്ടി വന്നത് മെക്സിക്കോയിലെ പുതിയ സ്പെയിനിൻ്റെ ക്യാപ്റ്റൻ ജനറലായി കാർട്ടസ് അവരോധിതനായി സ്പെയിനിലെ രാജാവായ ചാൾസ് അഞ്ചാമൻ കാർട്ടസിനെ ബഹുമതികൾ നൽകി ആദരിച്ചു മെക്സിക്കോയിൽ നിന്നും ക്വാറ്റിമാല നിക്കരോഗ ഹോൻറ്റൊറാസ് എന്നിവിടങ്ങളിലേക്ക് സ്പെയിനുകാർ അവരുടെ ആധിപത്യം വർദ്ധിപ്പിച്ചു ഫ്രാൻസിസ്കോ പിസാറോയും ഇങ്കകളും പിസാറോ ഒരു സ്പാനിഷ് കോൺക്വിസ്റ്റഡോറാണ് പിസാരോ ഇംഗ സാമ്രാജ്യത്തെ കീഴടക്കി നിരക്ഷരരും ദരിദ്രരുമായ പിസാറോ സൈന്യത്തിൽ ചേർന്ന ആയിരത്തി കരീബിയൻ ദ്വീപുകളിലെത്തി സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നാട് എന്നുള്ള ഇ ഇങ്ക രാജ്യത്തെക്കുറിച്ചുള്ള കഥകൾ അദ്ദേഹം കേട്ടറിഞ്ഞിരുന്നു പിസാരോ സ്പാനിഷ് രാജാവിനെ കണ്ടുമുട്ടുകയും ഇങ്കകൾ അവരുടെ കരവിരുദിനാൽ മനോഹരമായ രൂപകൽപ്പന ചെയ്യുന്ന സ്വർണഭരണികൾ അദ്ദേഹത്തെ കാണിക്കുകയും ചെയ്തു ആർത്തിപുണ്ട രാജാവ് പിസാരോ ഇംഗകളെ കീഴടക്കുകയാണെങ്കിൽ പിസാരോവിനെ അവിടുത്തെ ഗവർണറാക്കാമെന്ന് വാഗ്ദാനം ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒരു ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് അറ്റാഹുൽപ ഇംഗകളുടെ രാജാവായി പിസാരോയുടെ കെണിയിലൊരുക്കി അറ്റാഹുൽപ പിടികൂടി തന്നെ മോചിപ്പിക്കുകയാണെങ്കിൽ ഒരു മുറി നിറയെ സ്വർണം നൽകാമെന്ന് അഹുൽപ പറഞ്ഞു പക്ഷേ പിസാറോ അതഹുൽപയെ കൊട കൊലപ്പെടുത്തി അതിനുശേഷം രാജ്യം കൈവശപ്പെടുത്തി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ഈ ക്രൂരതകൾക്കെതിരെ തദ്ദേശീയർ രണ്ടു വർഷം നീണ്ടുനിന്ന കലാപം നടത്തി യുദ്ധത്തിലും പകർച്ചവ്യാധിയിലുമായി ആയിരക്കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെട്ടു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പൊട്ടോസിയിലുള്ള ഇവ ഇപ്പോൾ ബൊളീവിയ എന്നറിയപ്പെടുന്ന പ്രദേശം വെള്ളിഖനികൾ സ്പെയിൻകാർ കണ്ടെത്തുകയും അവിടെ പണിയെടുപ്പിക്കുന്നതിനായി ഇങ്ക ജനതയെ അടിമകളാക്കി മാറ്റുകയും ചെയ്തു പെട്രോ അൽവാരസ് കബാളും ബ്രസീലും പെട്രോ അൽവാരസ് കബ്രാൾ ഒരു പോർച്ചുഗീസ് പര്യവേഷനാണ് ബ്രസീലിനെ കണ്ടുപിടിച്ച ആൾ എന്നറിയപ്പെടുന്നു അമേരിക്കയുടെ കിഴക്കേ ഭാഗം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പോർച്ചുഗൽ കരുതി എന്നാൽ ബ്രസീലിനേക്കാളും ഇന്ത്യയോടായിരുന്നു പോർച്ചുഗലിൻ്റെ താൽപ്പര്യം ബ്രസീലിയൻ സ്വർണം ഉണ്ടായിരുന്നില്ല എന്നാൽ ബ്രസീൽ വുഡ് എന്ന മരം അവിടെ ധാരാളം ഉണ്ടായിരുന്നു ആ മരത്തിൻ്റെ പേരിൽ നിന്നാണ് യൂറോപ്യൻ ബ്രസീൽ എന്ന് പേരിട്ടത് ഒരുതരം ചുവന്ന ചായം ഉണ്ടാക്കാൻ പറ്റുന്നതായിരുന്നു ഈ മരം തദ്ദേശീയർക്ക് വിശിഷ്ടമായി തോന്നിയ ഇരുമ്പ് കത്തികൾക്കും വാളുകൾക്കും പകരമായി മരം മുറിച്ച് കപ്പലുകളിൽ കയറ്റി കൊടുക്കുവാൻ അവർ തയ്യാറായി ഒരു അരിവാൾ കത്തി അല്ലെങ്കിൽ ഒരു ചേർപ്പിന് പകരമായി ഇഷ്ടം പോലെ കോഴികൾ കുരങ്ങുകൾ തത്തകൾ തേൻ മെഴുകു പരുത്തി നൂല് എന്നിങ്ങനെ അവർ നൽകി തടി അരി വ്യാപാരത്തിനെ തർക്കങ്ങൾ പോർച്ചുഗലിലും ഫ്രാൻസും തമ്മിലുള്ള നിരവധി യുദ്ധങ്ങൾക്ക് കാരണമായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് പോർച്ചുഗീസ് രാജാവ് ബ്രസീൽ തീരത്തെ പതിനാല് പരമ്പരാഗത ക്യാപ്റ്റൻസികളായി വിഭജിച്ചു അവിടെ സ്ഥിരവാസം ഉറപ്പിക്കാൻ തീരുമാനിച്ച പോർച്ചുഗീസുകാർക്ക് ഭൂമിയുടെ ഉറമസ്ഥാവകാശവും തദ്ദേശവാസികളെ അടിമകളാക്കാനുള്ള അധികാരവും നൽകി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതുകളിൽ പോർച്ചുഗീസുകാർ ബ്രസീലിൽ വലിയ വലിയ കരിമ്പിൻ തോട്ടങ്ങൾ സ്ഥാപിക്കുകയും പഞ്ചസാര ഫാക്ടറികൾ ആരംഭിക്കുകയും ചെയ്തു തദ്ദേശീയർ പഞ്ചസാര മില്ലുകളിൽ അടിമകളെ പോലെ പണിയെടുക്കാൻ നിർബന്ധിതരായി അടിമകളാക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ തദ്ദേശീയർ വനത്തിലേക്ക് പിൻവാങ്ങാൻ തുടങ്ങി അതോടെ പടിഞ്ഞാറാ ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ കൊണ്ടുവരാൻ തുടങ്ങി ഇതോടെ തദ്ദേശീയരുടെ ഗ്രാമങ്ങൾ അപ്രത്യക്ഷമാവുകയും അവിടെ യൂറോപ്യൻ കുടിയേറ്റക്കാരെ കൊണ്ട് നിറയുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ബഹിയ സാൽവഡോർ തലസ്ഥാനമായി പോർച്ചുഗീസ് രാജാവിൻ്റെ അധീനതയിലെ ഔപചാരിക ഭരണ സംവിധാനം സ്ഥാപിക്കപ്പെട്ടു പര്യവേഷണ യാത്രകളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും അനന്തരഫലങ്ങൾ ആക്രമണം കോളനികൾ അടിമ വ്യാപാരം യൂറോപ്പിലുണ്ടായ ഫലങ്ങൾ സ്വർണം വെള്ളി എന്നിവയുടെ പ്രവാഹം അന്താരാഷ്ട്ര വ്യാപാരത്തെയും വ്യാവസായികവൽക്കരണത്തെയും സഹായിച്ചു ഇംഗ്ലണ്ട് ഫ്രാൻസ് ബെൽജിയം ഹോളണ്ട് എന്നീ രാജ്യങ്ങൾക്ക് നേട്ടമുണ്ടാക്കി അവരുടെ വ്യാപാരികൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ രൂപീകരിക്കുകയും കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു ഉഗയില ഉരുളക്കിഴങ്ങ് മുളക് കൊക്കോ റബ്ബർ തുടങ്ങിയ പുതിയ ലോകത്തിലെ ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലെത്തി യൂറോപ്യന്മാർ ഇത് ഇന്ത്യയിലെ പോലുള്ള രാജ്യങ്ങളിലേക്ക് എത്തിച്ചു തദ്ദേശീയരിൽ ഉണ്ടാക്കിയ ഫലങ്ങൾ തദ്ദേശീയ ജനതയുടെ വൻതോതിലുള്ള നാശം മരണങ്ങൾ കോളനികൾ അടിമ വ്യാപാരം ഒന്നര നൂറ്റാണ്ടിനിടയ്ക്ക് തദ്ദേശീയ ജനസംഖ്യ എഴുപത് മില്യണിൽ നിന്ന് മൂന്നേ പോയിൻറ്റ് അഞ്ച് മില്യൺ ആയി കുറഞ്ഞു തദ്ദേശീയരുടെ ജീവിത രീതികൾ തകർക്കപ്പെട്ടു തദ്ദേശീയർ അടിമകളാക്കപ്പെട്ടു ഖനികളിലും തോട്ടങ്ങളിലും മില്ലുകളിലും നിർബന്ധിതവേല ചെയ്യിപ്പിക്കപ്പെട്ടു രോഗങ്ങളും പകർച്ചവ്യാധികളും വ്യാപിച്ചു ആസ്റ്റെക്ക് ഇങ്ക എന്നീ രണ്ട് നാഗരികതകളുടെ പെട്ടെന്നുള്ള നാശം മൂല്യങ്ങളിലൂടെ അടിസ്ഥാന വ്യത്യാസപ്പെ അത്യാസങ്ങൾ വെളിപ്പെട്ടു ഭീകരമായ തൊഴിൽ സാഹചര്യങ്ങൾ ആയിരത്തി അറുന്നൂറ്റി ഒന്നിൽ സ്പെയിനിലെ ഫിലിപ്പ് രണ്ടാമൻ രാജാവ് നിർബന്ധിത വേല നിരോധിച്ചു ആയിരത്തി അറുന്നൂറ്റി ഒമ്പതിൽ പാസാക്കപ്പെട്ട നിയമം ക്രൈസ്തവർക്കും ക്രൈസ്തവർക്കും ഒരുപോലെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ആയിരത്തി അഞ്ഞൂറ്റി അൻപതുകൾക്കും ആയിരത്തി എണ്ണൂറ്റി എൺപതുകൾക്കും ബ്രസീൽ അടിമത്തം നിരോധിക്കുന്നതുവരെ മുപ്പത്തി ലക്ഷത്തിൽ പരം അടിമകളാണ് ആഫ്രിക്കയിൽ നിന്ന് ബ്രസീലിലേക്ക് കൊണ്ടുവരുക്കപ്പെട്ടത് അടിമത്ത നിരോധനത്തെ പറ്റിയുള്ള ആദ്യകാല സംവാദങ്ങൾ യൂറോപ്യൻ ആഗമനത്തിന് മുമ്പ് തന്നെ ആഫ്രിക്കയിൽ അടിമത്തം ഉണ്ടായിരുന്നു എന്ന് ചിലർ വാദിക്കുന്നു തെക്കേ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന ചോളം മരച്ചീനി എന്നിവയ്ക്ക് പകരമായി ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ പിടിച്ചു നൽകിയിരുന്നു എന്നാൽ അടിമത്തത്തിൽ നിന്ന് മോചിതനായ ഒലാദുഹ എക്യൂനോ എഴുതിയ ആത്മകഥയിൽ ഈ വാദങ്ങളെ നിരാകരിക്കുന്നു ആഫ്രിക്കൻ അടിമകളുടെ ജീവിതത്തെക്കുറിച്ച് പുനരലോ അവലോകനത്തിന് തുടക്കം കുറിച്ച് ആധുനിക ചരിത്രകാരനാണ് ക്യാപിറ്റലിസം ആൻഡ് സ്ലേവറി എന്ന് എഴുതിയ എറിക് വില്യംസ് and independence, Swadandram. പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ അമേരിക്കൻ കോളനികളിലെ യൂറോപ്യൻ കുടിയേറ്റക്കാർ തങ്ങളുടെ മാതൃരാജ്യങ്ങളായ സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും എതിരെയുള്ള പോരാടുകയും സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ വടക്കേ അമേരിക്കയിലെ പതിമൂന്ന് ബ്രിട്ടീഷ് കോളനികളിൽ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ പോരാടുകയും യു എസ് എ എന്ന രാഷ്ട്രം രൂപീകരിക്കുകയും ചെയ്തു ലാറ്റിൻ അമേരിക്ക ദക്ഷിണ അമേരിക്കയുടെ മറ്റൊരു പേരാണ് ലാറ്റിൻ അമേരിക്ക യൂറോപ്പിലെ രണ്ട് മുഖ്യഭാഷകളായ സ്പാനിഷും പോർച്ചുഗീസും ലാറ്റിൻ ഭാഷാ കുടുംബത്തിൽപ്പെടുന്നതിനാലാണ് ഇത് തദ്ദേശീയരായ യൂറോപ്യർ യു ആഫ്രിക്കക്കാർ എന്നിവരുൾപ്പെടുന്നതാണ് ഇവിടുത്തെ ജനസംഖ്യ അവരിൽ ഭൂരിഭാഗവും കത്തോലിക്കരാണ് തദ്ദേശീയ യൂറോപ്യൻ പാരമ്പര്യങ്ങൾ ഇടകലർന്ന ഒരു മിശ്ര സംസ്കാരമാണ് ഇവിടെ നിലവിലുള്ളത് ഇതോടുകൂടി എട്ടാമത്തെ യൂണിറ്റ് അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നന്ദി